വേണ്ട വേണ്ട, ഇനി നീ ആ ചെക്കന്റെ മുറിയില് അവന്റെ കൂടെ കഴിയണ്ട. ഇവിടെ എന്റെ കൂടെ കഴിഞ്ഞാ മതി. പക്ഷേ ഡാഡി സമ്മതിക്കോ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. ഒന്നാമത് ആ ചെക്കന്റെ ഓർമ്മയും കാഴ്ചയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. ഓർമ്മയില്ലാതെ മോളുടെ കഴുത്തിന് പിടിച്ച് ഞെക്കുവോ വല്ലതും ചെയ്താലോ? അതല്ല മമ്മി, ഇപ്പോഴാ അവന്റെ മുറിയിൽ തന്നെ കഴിയേണ്ടത്. കേട്ടോ മമ്മി ഇവള് പറയുന്നത്? തമ്പുരുമോള് പറയുന്നതിലും കാര്യമുണ്ട് പപ്പി. ഇപ്പോഴല്ലേ അവന് കെയർ ചെയ്യാൻ തമ്പുരു കൂടെ ഉണ്ടാവേണ്ടത്. അവനെ കെയർ ചെയ്യാനൊന്നും അല്ല ഗ്രാൻഡ്മ. പിന്നെ അവന് ഓർമ്മയില്ലാന്നും പാട്ടുകളൊന്നും പാടാൻ പറ്റില്ലാന്നും നന്ദിനി മിസ് പറഞ്ഞത് നേരാണോന്ന് എങ്ങനെ അറിയാം? ഞാൻ അവന്റെ മുറിയിലുണ്ടെങ്കിൽ അവന് പാടാനുള്ള കഴിവ് ഇപ്പോഴും ഉണ്ടോന്നറിയാം. ഡാഡി അവനെ ആരും അറിയാതെ രാത്രി പുറത്തെങ്ങാനും കൊണ്ടുപോയി പാട്ട് പഠിപ്പിക്കുന്നുണ്ടോന്നറിയാം. ഇത് കൊള്ളാം. കേട്ടോ മമ്മി, ഞാൻ പറഞ്ഞ അതേ ഡൗട്ട് തമ്പുരുവിനും ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പോഴും അവന്റെ സൈഡാണെന്ന് തോന്നിപ്പിച്ച് അവന്റെ മുറിയിൽ തന്നെ കഴിയണമെന്ന്. ഞാൻ അനുമോന്റെ അടുത്തേക്ക് പോക്കോട്ടെ. നോ നോ, നോട്ട് നൗ. എന്തായാലും ഡാഡി എത്തിയിട്ടില്ലല്ലോ. തൽക്കാലം ഇന്ന് ഇനി മോള് നിന്റെ മമ്മിയുടെ കൂടെ തന്നെ കഴിഞ്ഞാ മതി. ഞാൻ പോയി അവൻ ഉറങ്ങിയോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വരാം. അല്ല ഗ്രാൻഡ്മ, ഗ്രാൻഡ്മ കണ്ടാല് ചെലപ്പോ അവൻ പേടിക്കും. യെസ് യെസ്, അതറിയാൻ തന്നെയാ പോകുന്നേ. എന്നെ കണ്ടാൽ അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയട്ടെ. എന്നിട്ട് മോള് പോയാ മതി. അത് നേരെ, ഇന്ന് മോള് മമ്മിയുടെ അടുത്ത് കിടന്നാ മതി. ഇത്രയും ലേറ്റ് നൈറ്റ് ആയില്ലേ. അനുമോനെ, ഇനി നന്ദിനിയുടെ റൂമിൽ എങ്ങാനും ഉണ്ടാവോ? മൈ ഗോഡ്, നന്ദിനിയും റൂമിലില്ല, ആ ചെക്കന്റെ മുറിയിൽ അവനുമില്ല. സംതിങ് റോങ്, നോ ഡൗട്ട്. വഴി അനുവിനെ അറിയാന്നല്ലേ പറഞ്ഞത്? എങ്ങോട്ടെങ്കിലും തിരിയണമെങ്കിൽ പറയണം കേട്ടോ. ഇടത്തോട്ട് തിരിഞ്ഞു. ചേട്ടാ എടുത്തോട്ട് പോട്ടെ. നമ്മൾ ഇതുവരെ വന്ന വഴി കറക്റ്റ് ആണല്ലോ അല്ലേ അനു? വണ്ടി നിർത്തോ, ഒന്ന് നിർത്താമോ? ചേട്ടാ വണ്ടി ഒന്ന് നിർത്താമോ?
ഐ എം ട്രൂത്ത് ടെല്ലിംഗ്. ഞാൻ എല്ലായിടത്തും നോക്കി, രണ്ടാളുമില്ല. പിന്നെ ഈ രാത്രിയിൽ അവരെവിടെ പോയി? ഇനി ആ ചെക്കനെയും കൊണ്ട് അവള് സ്ഥലം വിട്ടോ? ഏയ്, സ്ഥലം വിട്ടു പോയിട്ടൊന്നുമില്ല. അവളുടെ ബാഗും ഡ്രസ്സും ഒക്കെ റൂമിൽ തന്നെ ഉണ്ട്. ഇത് മറ്റെന്തോ പ്ലാനിങ്ങാ. മോഹൻ ഇതുവരെ എത്തിയിട്ടില്ല. ഈ രാത്രി നേരത്ത് ആരും അറിയാത്ത നന്ദിനി ആ ചെക്കനെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മോഹന്റെ അടുത്തേക്ക് തന്നെയായിരിക്കും. മമ്മി, ഇതിലെന്തോ കള്ളക്കളിയുണ്ട്, അതുറപ്പാ. രണ്ടാളും പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ചു നേരമായല്ലോ. എന്താ പറ്റിയെന്നറിയില്ല. ഞാനൊന്ന് പോയി നോക്കിയാലോ. ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. ചിലപ്പോ ഇവിടുന്ന് എന്നെ അച്ചക്കനെ പൊക്കാൻ പറ്റിയാലോ. വഴി അനുവിനെ അറിയാന്നല്ലേ പറഞ്ഞത്? നമ്മളിപ്പോ എങ്ങോട്ടാ പോണത്? അനുവല്ലേ പറഞ്ഞത് മോഹൻ സാർ നിങ്ങൾ ഒരുമിച്ച് പാടാറുള്ള ക്ഷേത്രത്തിൽ കാണുമെന്നും ക്ഷേത്രത്തിന്റെ പേരറിയില്ല, പക്ഷെ അങ്ങോട്ടുള്ള വഴി അറിയാന്ന്. നമ്മള് മോഹൻ സാറിനെ അന്വേഷിച്ചല്ലേ വന്നത്? ആ ചെക്കനോളും കൂടി മോഹൻ സാറിനെ അന്വേഷിച്ചു വന്നതാ. ഇവിടുന്ന് ആ ചെക്കനെ പൊക്കി വണ്ടി കയറ്റിയാലോ? ബലമായിട്ട് പൊക്കിയാ അവൾ ഉടനെ പോലീസിനെ വിളിച്ചു പറയും, ടാക്സിക്കാരനും ദൃക്സാക്ഷിയാവും. സിറ്റി വിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അനു എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? നമ്മളെന്തിനാ മോഹൻ സാറിനെ കാണുന്നേ? ഈശ്വര, എന്തൊക്കെ നീ ചോദിക്കുന്നേ? മോഹൻ സാറ് നമ്മള് ഇവിടെ മോഹൻ സാറിനെ അന്വേഷിച്ചു വന്നത് തന്നെയാ. പക്ഷേ ആ ചെക്കന് വഴി മറന്നു തോന്നുന്നു. അനു, ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ, ആ ക്ഷേത്രം ഇവിടെ അടുത്ത് തന്നെയാണോ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ചെറിയമ്മേ. കരയണ്ട, സാരില്ല, കരയണ്ട അനു, നമുക്ക് തിരിച്ചു പോവാം. വാ. വേറെ ഏത് വഴിയുടെ കാര്യാ ആശാൻ പറഞ്ഞ? ഈ അണലിയുടെ വഴി തനി വഴിയാ. ശേ, നല്ല സൂപ്പർ ചാൻസാ കൈവിട്ടു പോയി. ഇതിനേക്കാളും സൂപ്പർ ചാൻസാ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇവിടെ അടുത്ത് ഏതോ ഒരു അമ്പലത്തിൽ മോഹൻകുമാറുണ്ട്. അതുകൊണ്ട് ഒക്കെ പറയാടാ, നീ വണ്ടി എടുക്ക്. അച്ചക്കനി വിജയന്റെ അടുത്ത് തന്നെ വരും ഉറപ്പാ. എന്താ, ആർക്കും ഒരു മറുപടിയും പറയാനില്ലേ? എന്നിവിടെ ടെൽ ആൻസർ. എന്നാ ഞാൻ പറയാം,
ഇത് മോഹനും നന്ദിനിയും കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു നാടകമാണ്. പറയുമ്പോ നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയാനുള്ളത് ഞാൻ പറയും. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കള്ളക്കളിയല്ല. കൂൾ മൈൻഡായിട്ട് ആലോചിച്ചാൽ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇല്ലാത്ത കുറ്റവും കുറവുകളും കുത്തിപ്പൊക്കി എന്റെ മോളെ ഒരു കുരുത്തം കെട്ട കൊച്ചാക്കിയിട്ട് അവളെ നന്നാക്കാൻ ഒരു ടീച്ചറിന്റെ വേഷം കെട്ടിച്ച് ആൽമാറാട്ടം നടത്തി സ്വന്തം ഇഷ്ടക്കാരിയെ ആ നന്ദിനിയെ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു മോഹൻ. പത്മിനി, ഇത് നിന്റെ വെറും തോന്നല. നീ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് ആ നന്ദിനി അല്ല. ഓഹോ, അപ്പോ ആ നന്ദിനി ആരാണെന്ന് നിർമ്മലടത്തേക്ക് അറിയാം അല്ലേ? അയ്യോ, എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വെറുതെ മോഹൻ എപ്പോഴും അബോധാവസ്ഥയിൽ പറഞ്ഞു പോയ ഏതോ ഒരു പേര്. അത് ഇവളായിരിക്കണോന്നില്ലല്ലോ എന്ന് ഓർത്ത് പറഞ്ഞേ ഉള്ളൂ. അല്ലാതെ അവളല്ല ഇവളല്ല എന്ന് പറയാൻ അവൾ ഏതാണെന്ന് നിർമ്മലടത്തേക്ക് അറിയില്ലല്ലോ. എന്നെ ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണെന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നു, പക്ഷെ മോഹൻ ഇതുവരെ എത്തിയിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ച ചന്ദ്രേട്ടൻ സത്യം പറയണം. അനുമോനെയും കൂട്ടി ചന്ദ്രേട്ടൻ പൊയ്ക്കോളാൻ പറഞ്ഞത് ആരാ? നന്ദിനിയല്ലേ? പക്ഷെ നന്ദിനിയോടൊപ്പം പോന്നാല് അയാൾ അനുമോനെ തിരിച്ചറിഞ്ഞാലോ എന്ന് പേടിച്ചിട്ട. ആര് തിരിച്ചറിഞ്ഞാലോ എന്ന് പേടിച്ചിട്ട്? ഞാൻ പറഞ്ഞില്ലേ പിള്ളേരെ പിടിച്ചോണ്ടോന്ന് ഒരുത്തൻ. ഇതൊക്കെ ആര് വിശ്വസിക്കും ചന്ദ്ര? അത്രയും ബിസി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ആ ചെക്കനെ തട്ടിക്കൊണ്ടു പോകാൻ ഏതോ ഭിക്ഷാടന മാഫിയ തലവൻ വന്നു എന്നൊക്കെ പറഞ്ഞ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അവള് കെട്ടിച്ചമച്ച ഇല്ല കഥകളാ. അല്ല, ഞാൻ അയാളെ കണ്ടതാ. അത് അവള് കാണിച്ചു തന്നതായിരിക്കും, അല്ലാതെ ചന്ദ്രേട്ടൻ അയാളെ കണ്ട മുൻപരിചയൊന്നുമില്ലല്ലോ. ഇന്ന് ഞാൻ മുറിയിൽ ചെന്നപ്പോ അനുമോന് വല്ലാത്ത തലകറക്കം, ഇപ്പൊ ജീവൻ പോകുന്നുള്ളത് പോലെ. സത്യം പറയാലോ, അത് കണ്ടപ്പോ ഞാനും ഒന്ന് പേടിച്ചു. പക്ഷേ എന്താ കാരണം? അവനെ ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനും അവന്റെ മുറിയിലേക്ക് വേറെ ആരും ചെല്ലാതിരിക്കാനും അവള് ആ നന്ദിനി എന്ന് പറയുന്നവള് അനുമോനെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചതാ അതൊക്കെ. ഏയ്, അങ്ങനെയൊന്നും നന്ദിനി ചെയ്യിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയോട് ഞാനൊന്ന് ചോദിക്കട്ടെ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാ മോഹൻ സാറിനെ വിളിക്ക്, മോഹൻ സാറിനെ കാണണോന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ആ ചെക്കൻ ഇന്ന് മിണ്ടിട്ടില്ലല്ലോ. മോഹൻ സാർ വന്നോന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഏയ്, അങ്ങനെയൊന്നും വെറുതെ ഓരോന്ന് കൽപ്പിച്ചുകൂട്ടി പറയരുത് പത്മിനി. അനുമോന്റെ അവസ്ഥ ശരിക്കും അറിയാഞ്ഞിട്ട അവന് ശാരീരികമായ ബുദ്ധിമുട്ടുകള് ഇപ്പോഴും ഉണ്ട്. അവനൊരു ബുദ്ധിമുട്ടും ഇല്ല. ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ ഈ പച്ചപ്പാതിരേക്ക് അവനെയും കൂട്ടി അവൾ പോയിരിക്കുന്നത്? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ഇത് ആ ചെക്കനെ കരുവാക്കി മോഹനും നന്ദിനിയും കൂടി കളിക്കുന്ന കളിയാ. മോഹൻ അവൾക്ക് ഫോൺ ചെയ്തിട്ടുണ്ടാവും, അനുമോനെ കൂട്ടി ചെല്ലാനും പറഞ്ഞിട്ടുണ്ടാവും. ആരും അറിയാതെ അവനെയും കൂട്ടി അവള് മോഹന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അതാ ഇപ്പൊ നടന്നിട്ടുള്ളത്. അങ്ങനെ ഇങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. എന്തായാലും അവളുടെ ബാഗും സാധനങ്ങളും ഒക്കെ മുറിയിലുണ്ടെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എന്തായാലും അവള് തിരിച്ചു വരാതിരിക്കില്ലല്ലോ. തിരിച്ചു വരട്ടെ, സത്യം എന്താണെന്ന് ഞാൻ ചോദിക്കാം. വേണ്ട വേണ്ട, അമ്മ ഇതിലൊന്നും ഇടപെടണ്ട. ഇടപെട്ടാലേ അവൾ സത്യം പറയില്ല. സത്യം പറയിപ്പിക്കാൻ അമ്മയെ കൊണ്ട് പറ്റത്തൂല്ല. അവളെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തോളാം. സത്യം മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ അവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. എന്തായാലും അവള് തിരിച്ചു വന്ന നമ്മളറിയാതെ ഈ വീട്ടിനകത്ത് കേറരുത്. ഇപ്പൊ എല്ലാവരും ഉറങ്ങിയെന്ന് കരുതി വാതിലും ചാരി വെച്ച് പോയിരിക്കുന്ന പോക്ക. മുൻവശത്തെയും ബാക്കിലത്തെ ഒക്കെ ഡോറ് ഭദ്രമായിട്ട് അടച്ച് താക്കോല് ഞാൻ വെച്ചോളാം. ഇപ്പൊ എല്ലാവരും ഉറങ്ങിയെന്ന് കരുതി വാതിലും ചാരി വെച്ച് പോയിരിക്കുന്ന പോക്ക. മുൻവശത്തെയും ബാക്കിലത്തെ ഒക്കെ ഡോറ് ഭദ്രമായിട്ട് അടച്ച് താക്കോല് ഞാൻ വെച്ചോളാം. അവള് വരുമ്പോ എലിപ്പെട്ടിയിലേക്ക് എലിയെ ചാടിച്ച് കയറ്റും പോലെ ഞാൻ കേറ്റി കാണിച്ചു തരാം. ലോക്കി മമ്മി എല്ലാ ഡോറുകളും. ഇന്നത്തോടെ അവിടെ സകല കള്ളക്കളിയും പൊളിച്ചടുക്കി തരാ ഞാൻ. പത്മിനിയോടാ കളി.
വാ അനു. എനിക്ക് ഓർമ്മയില്ലാത്തവണ കാര്യം ആരോടും പറയല്ലേ ചെറിയമ്മേ. അതിനിപ്പോ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? രാത്രി ആയതുകൊണ്ട് മോന് പെട്ടെന്ന് വഴി ഓർക്കാൻ പറ്റിയില്ലെന്നല്ലേ ഉള്ളൂ. അതോർത്ത് സങ്കടപ്പെടേണ്ട, കണ്ണു തുടച്ചിറങ്ങ്. താങ്ക്സ് ഏട്ടാ. ഓക്കേ മാഡം. ആ ടാക്സി ചേട്ടൻ കേൾക്കണ്ടെന്ന് കരുതിയ ചെറിയമ്മ പറയാഞ്ഞത്. ഈ ഓർമ്മക്കുറവും വെച്ചോണ്ട് ഒന്നുമില്ലാന്നും പറഞ്ഞ് നടന്ന ശരിയാവില്ല. ഡോക്ടറെ ചെന്ന് കണ്ട് വിവരം പറഞ്ഞേ പറ്റൂ. വേണ്ട ചെറിയമ്മേ, ഇനി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട. എന്തായാലും ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. മോൻസാർ വരട്ടെ, എന്ത് വേണോന്ന് എന്നിട്ട് തീരുമാനിക്കാം. ഇപ്പൊ വേണ്ടത് ആരും അറിയാതെ വീടിനകത്ത് കിടന്ന് മുറിയിൽ എത്തണോന്നുള്ളതാ. വാ. വാതിലൊക്കെ പൂട്ടി മൂന്നാളെയും സിറ്റ് ഔട്ടിൽ കിടത്താന്നാ ആദ്യം കരുതിയത്. അത് വേണ്ടെന്ന് പപ്പിയാ പറഞ്ഞത്. എവിടെ മൂന്നാമൻ? മൂന്നാമനോ? അതെ, മോഹൻ എവിടെ ഞാൻ ചോദിച്ചത്. മൈ സണ്ണില്ലോ. മോഹൻ സാർ എവിടെയാണെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അയ്യോ പാവം, കണ്ണടച്ചിരുന്ന് പാല് കുടിച്ചാ വേറെ ആരും കാണില്ല എന്നാ പൂച്ചയുടെ വിചാരം. മോഹനെ കാണാനില്ലെങ്കിൽ പിന്നെ ഈ ചെക്കനെയും കൂട്ടി പച്ച പാതിരയ്ക്ക് നീ എവിടെ പോയതാ? എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? വാ വാ, എല്ലാവരും വാ. കാത്തിരുന്ന എലികള്, അല്ലല്ല ഒരു പെരിച്ചഴിയും ഒരു എലിയും കെണിയിൽ വന്ന് വീണു. പക്ഷേ കയ്യോടെ പിടിച്ചിട്ടും സത്യം പറയാതെ വേഷം കെട്ടുക. മര്യാദക്ക് സത്യം പറയുന്നതാ നല്ലത്. മോഹൻ എവിടെയുണ്ട്? അനുമോനെ, നിന്റെ ഈ ചെറിയമ്മയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, സത്യം എന്താണെന്ന് നീ പറ. അനുമോനെ, സത്യം പറഞ്ഞാൽ നിന്നെ മമ്മി ഉപദ്രവിക്കും. എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി. അനുമോനെ, നിന്നോടാ ചോദിച്ചത്. നിന്റെ ഈ ചെറിയമ്മ നിന്നെയും കൂട്ടി എവിടേക്കാ പോയതെന്ന്, ആര് വിളിച്ചിട്ടാ പോയതെന്ന് പറയടാ. അനുമോനെ പേടിക്കണ്ട, നിന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. പറയ്, എവിടെയാ നിങ്ങൾ പോയിരുന്നത്? പറ അനുമോനെ, ആര് വിളിച്ചിട്ടാ മോനും ചെറിയമ്മയും കൂടെ പോയത്? ആരും വിളിച്ചിട്ട് പോയതല്ല, ചെറിയമ്മയോട് ഞാൻ ആശുപത്രിയിലേക്ക് പോവാന്ന് പറഞ്ഞത്. ഹോസ്പിറ്റലിലോ? എന്താടാ നീ ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോ നിന്റെ പാട്ട് മുഴുവൻ അവിടെ മറന്നു വെച്ചിട്ടാണോ പോകുന്നത്?
നിനക്ക് മറവി രോഗമാണല്ലോ എന്ന് കരുതി ചോദിച്ചതാ. അതെ, ഞാൻ എന്റെ പാഠപുസ്തകം ആശുപത്രിയിൽ വെച്ച് മറന്നുപോയി. പാഠപുസ്തകം? അതെ, മോൻസാർ തമ്പുരുമേടത്തെ കൊണ്ട് ആശുപത്രിയിലേക്ക് വന്നപ്പോ കൊണ്ടുവന്ന് തന്നതാ. ഞാൻ പറഞ്ഞോണ്ടിരിക്കുമ്പോ മോൻസാർ എഴുതിയെടുത്ത പാട്ടുകളായിരുന്നു അത്. പാടി പ്രാക്ടീസ് ചെയ്തിട്ട് പോരുമ്പോ മറക്കാതെ തിരിച്ചു കൊണ്ടുവരണെന്ന് പറഞ്ഞതാ. പക്ഷെ ഞാനതവിടെ വെച്ച് മറന്നുപോയി. എങ്കിലും മോനത് പറഞ്ഞിട്ട് പോവാറുന്നില്ലേ? എന്തിനാ നന്ദിനി അനുമോന്റെ വാക്കും കേട്ട് ഈ രാത്രി തന്നെ ഇവനെയും കൂട്ടി ആരോടൊരു വാക്ക് പോലും പറയാതെ പോയത്? ഇവിടെ ഉള്ളവർ എത്ര ടെൻഷൻ അടിച്ചു എന്നറിയോ? അനു ഇങ്ങനെ കള്ളം പറയാറില്ലല്ലോ, നന്ദിനി പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കും. ശരി, സമ്മതിച്ചു. എന്നിട്ട് എവിടെ നിന്റെ പാഠപുസ്തകം കാണിക്ക്. ആ പാഠപുസ്തകത്തിന്റെ കാര്യം ഗൗരവമായിട്ടൊന്ന് ആലോചിക്കണം. ആ ചെക്കൻ സെലിബ്രേറ്റ് ആവുന്നത് തടയാൻ അതേ വഴിയുള്ളൂ. നീ സമാധാനായിട്ടിരിക്കുക, നിന്നെ കൊണ്ട് പാട്ട് പ്രാക്ടീസ് ചെയ്യിക്കാൻ ഡാഡി വരും. നീ ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? വാ ഇവിടെ. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാർ ചാനലുകൾ ആസ്വദിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ വിളിക്കും.